പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കാണുന്ന ഇപ്പം പേരെടുക്കുന്നില്ല, പേരെടുക്കുമോ? സെൻട്രൽ ലീഡർഷിപ്പ് ആണോ അതോ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ആണോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇതിനപ്പുറം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ ലെറ്ററിൽ ചില കാര്യങ്ങൾ ബോധ്യമാണ്. പക്ഷെ അത് ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാനത് കൂടുതൽ വ്യക്തതയോടെ പറയും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിനോട് എനിക്ക് വളരെ ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഉദ്ദേശത്തോടെ ഒരു നല്ലൊരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളെന്നും പറഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ ആൾക്കാർ അദ്ദേഹം എന്തിനു വേണ്ടി നിൽക്കുന്നു അതിനെ എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ അണികൾ അദ്ദേഹത്തിന് ഉണ്ടായിപ്പോയതിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ദുഃഖമുണ്ട്. ഐ എം ജോയിൻഡ് ബൈ അനിൽ ആന്റണി. സർ, ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി. ഇന്നലെ സർ സപ്പോർട്ടിലാണ് വന്നത് ബി ബി സി ഡോക്യുമെന്ററിയിൽ, ഇന്ന് റിസൈൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. എന്താണ് കാരണങ്ങൾ, എന്താണ് വാട്ട് ട്രിഗേർഡ് യു? ഞാനൊരു രാവിലെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസായിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെയും ഞാൻ പറഞ്ഞിട്ടില്ല. അകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരിയായാലും ഇതിനൊന്നും മുകളിൽ മറ്റൊരു കാര്യം മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല, അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ കോൺഗ്രസ് ഇത് വളരെ നിരാശാജനകമായ ഒരു എൻവയോൺമെൻ്റാണ്. അതായത് പലയിടത്തുനിന്നും വിളിച്ചിട്ട് ആ ട്വീറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ ട്വീറ്റ് പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ തിരുത്തി പറയണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചു. ഇന്ന് ഞാൻ പേരുകളൊന്നും പറയത്തില്ല, പക്ഷെ മറ്റൊരു സമയം ഞാൻ അതും ചിലപ്പോൾ രണ്ടിടത്തുനിന്നും. പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു, ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിലെ ഒന്നും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി വളരെ വ്യക്തമായിട്ട് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 12-15 മണിക്കൂറുകളായിട്ട് പലരും വന്ന് ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെ സംസ്കാരി ശൂന്യമായ ഭാഷയിൽ വളരെ അസഭ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു, അതുപോലെ കോളുകൾ വരുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ വരുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിലാരാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ ഇപ്പം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതുപോലെ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും ഇങ്ങനത്തെ ഒരു സംസ്കാരശൂന്യമായ രീതിയിൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയതിൽ എനിക്കൊരു ഒരുപാട് വിഷമമുണ്ട്. അത് കാരണം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് വളരെ ബോധ്യത്തോടെ ഞാൻ രാജിവെക്കുന്നത്. കാര്യം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 3 വർഷം മുൻപാണ്. അതിനു മുൻപ് ഞാൻ 2017 ഗുജറാത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് ദേശീയ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാരണമാണ് ഞാൻ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2019 ബഹുമാനീയനായ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറും അതുപോലെ ഡോക്ടർ ശശി തരൂരും പറഞ്ഞു, അവർ പറഞ്ഞ കാരണമാണ് ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയത്. അന്ന് നമ്മൾ ഇതിനകത്ത് വളരെ നല്ലൊരു സിസ്റ്റവും വളരെ നല്ല വർക്ക് എത്തിക്സും പ്രൊഫഷണലിസവും ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി, അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ അധപ്പതിച്ചു പോകുന്നതിലും എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അച്ഛനെ അറിയിച്ചോ തീരുമാനം? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് അച്ഛന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുമോ? എനിക്കറിയത്തില്ല. ഞാൻ കാര്യം